ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈം ആൻഡ് ചില്ലീസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്, പിന്നെ നല്ല സോഫ്റ്റുമാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിതിൽ കേക്ക് ഉണ്ടാക്കാൻ മൈദപ്പൊടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മുട്ട ഉപയോഗിച്ചിട്ടില്ല, അതുകൂടാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതിൽ പറയുന്ന സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ ആർക്ക് വേണമെങ്കിലും നല്ല സോഫ്റ്റിലി കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഓയിൽ തടവി കൊടുക്കണം. ഓയിൽ അധികമാവരുത്, അധികമായാൽ കേക്കിൻ്റെ സൈഡൊക്കെ ഹാർഡായി പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ജസ്റ്റ് എല്ലാ സൈഡിലും ഒന്ന് പരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ തട്ടി കൊടുക്കണം. എല്ലാ സൈഡും ഗോതമ്പ് പൊടി ആയാൽ ബാക്കി വരുന്ന ഗോതമ്പ് പൊടി നമുക്ക് പുറത്തേക്ക് തട്ടിക്കളയാം. ഇനി നമുക്ക് ഈ പാത്രത്തിന്റെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം. അപ്പോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കപ്പ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് പൊടി കോരിയെടുക്കരുത് ഒരിക്കലും. വേറൊരു സ്പൂൺ ഉപയോഗിച്ച് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്, അപ്പോഴേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അടുത്തതായി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പ്, 1/4 teaspoon കറുവപ്പട്ട പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായി അരിച്ചെടുക്കാം. ഇത് മിനിമം 3 തവണയെങ്കിലും അരിച്ചെടുക്കണം, എന്നാലേ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഗോതമ്പ് പൊടിയിൽ നന്നായി മിക്സ് ചെയ്ത് വരൂ. അതുകൂടാതെ ഗോതമ്പ് പൊടിയിലെ കട്ടകൾ വലുതുമുണ്ടെങ്കിൽ അതും കൂടെ പോയി കിട്ടും. പിന്നെ ഇങ്ങനെ ചെയ്താൽ കേക്ക് നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ 3 തവണ അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവ് വേണം, അളവ് തെറ്റിപ്പോയാൽ നമുക്ക് കേക്ക് സോഫ്റ്റ് ഇല്ലാതെ കേക്ക് പൊങ്ങി വരാതെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. ഞാനിവിടെ 3 തവണ അരിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് 1/2 cup ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കേക്കിന് വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും, അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1/2 cup ശർക്കര പൊടിച്ചത് ചേർക്കാം. പിന്നെ അതിന്റെ കൂടെ തന്നെ 1/4 cup തൈര് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെ തൈര് ചേർക്കരുത്. കേക്ക് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കണം. അത് റൂം ടെമ്പറേച്ചറിലായാലും മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി യോജിപ്പിക്കാം. ഞാനിവിടെ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ക്രീം പോലെ ആവുന്നത് വരെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഈ എണ്ണയും ശർക്കരയും തൈരും ഒക്കെ നന്നായി യോജിച്ചു വരുമ്പോൾ അത് ക്രീം പോലെ ആവും. അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല വൃത്തിയിൽ യോജിച്ചു വന്നിട്ടുണ്ട്, ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഈ കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിൽ 1 tablespoon അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കിയത്, 1 tablespoon ബദാം കഷ്ണങ്ങളാക്കിയത്, 1/2 tablespoon ഉണക്കമുന്തിരി, ഇതെല്ലാം ഇട്ടു കൊടുക്കണം.
പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഓയിലും ശർക്കരയും കൂടെ യോജിപ്പിച്ചു വെച്ച മിശ്രിതത്തിലേക്ക് നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അധികം മിക്സ് ചെയ്യരുത്, ഈ ഒരു രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ചേർക്കാം, ഇതും മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിക്ക് പറയുന്ന പേരാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അതായത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യുക. അതാണ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്താലേ കേക്ക് നല്ല സോഫ്റ്റ് ആയി പൊങ്ങി വരുള്ളൂ. ഓവർ മിക്സ് ആക്കിയാലേ കേക്ക് സോഫ്റ്റ് ആവില്ല, അതുകൂടാതെ തന്നെ പൊങ്ങി വരുമില്ല. അപ്പോ അടുത്തതായി നമുക്ക് ഇതിലേക്ക് അര കപ്പ് പാല് ചേർക്കാം. പാലും ഇതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കണം. പാല് നമുക്ക് 3 പ്രാവശ്യമായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ 3 തവണയായി പാല് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് യോജിപ്പിക്കാം. ഇവിടെ എല്ലാം നന്നായി യോജിച്ച് കേക്കിന് വേണ്ട മാവ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ഇതുപോലെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ മാവിൽ എയർ ബബിൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഇഡ്ലി തട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോ പാത്രം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ചുകൊടുക്കാം. ഇഡ്ലി തട്ടിൽ ഒരു തട്ട് വെച്ചിട്ട് വേണം കേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് കേക്ക് വെച്ചുകൊടുക്കരുത്, അപ്പോ കേക്ക് കരിഞ്ഞു പോകും. ഇനി ഇഡ്ലിത്തട്ടിന്റെ അടപ്പ് അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ തുറന്ന് നോക്കാതെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തുറന്ന് നോക്കാം. ഏതെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കാം. കേക്കിന്റെ ബാറ്റർ ഒന്നും ഇതിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കേക്കിന്റെ ബാറ്റർ ഒന്നും പറ്റി പിടിക്കുന്നില്ല, നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് കേക്ക് ട്രേയിൽ നിന്നും കേക്കിനെ മാറ്റാം. ഈ കേക്ക് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഇത് ഹെൽത്തിയും ആണ്. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ കൂടെ മാറ്റിക്കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല സ്പോഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.